ചുണ്ടി മലരോളപ്പാട്ടാ മാറിപ്പം പേരുന്നൊരു പൂവാലിക്കുള്ളി ദേശീയ ഉത്സവമാണ്. ഒന്നിലധികം ഐതിഹ്യങ്ങളാണ് ഓണവുമായി നിലനിൽക്കുന്നത്. എന്നാൽ പ്രധാനമായും ഓണത്തിൻ്റെ ഐതിഹ്യമായി പറഞ്ഞു വരുന്നത് മഹാബലിയുടെയും വാമനൻ്റെയും കഥയാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയ മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ ദിവസമാണ് ഓണം. അസുരരാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് മഹാബലി എന്നാണ് വിശ്വാസം. മഹാബലിയുടെ ഭരണകാലത്തും മനുഷ്യരെല്ലാവരും ഒരേപോലെയായിരുന്നു. കള്ളവും ചതിയുമില്ലാതെ സമൃദ്ധിയുടെ കാലം. എന്നാൽ മഹാബലിയുടെ ഭരണദേവന്മാരെ അസൂയപ്പെടുത്തി. തുടർന്ന് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ അടുക്കലെത്തി അസൂയാലുക്കളായ ദേവന്മാർ മഹാബലിയെ കുറിച്ച് പറഞ്ഞു. ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനവേഷം പൂണ്ട് മഹാവിഷ്ണു മഹാബലിയുടെ അടുക്കലെത്തി ഭിക്ഷ ചോദിച്ചു. ഈ സമയം വിശ്വജിത്ത് യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാബലി അത് നൽകാനും താല്പര്യമറിയിച്ചു. മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു.
ഇത് തിരിച്ചറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യർ ദാനം നൽകുന്നതിൽ നിന്ന് മഹാബലിയെ വിലക്കി. ഇതിനെ മറികടന്ന് മൂന്നടി മണ്ണ് നൽകാമെന്ന് വാമനൻ മഹാബലിക്ക് അനുവാദം നൽകി. ആകാശം മുട്ടി വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി മാറ്റി ആദ്യത്തെ രണ്ടടിക്കു തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. മൂന്നാമത്തെ അടി വയ്ക്കുന്നതിന് സ്ഥലം തികയാതെ വരികയും മഹാമനസ്കനായ മഹാബലി മൂന്നാമത്തെ അടി തൻ്റെ ശിരസിൽ വയ്ക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായാണ് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടത്താഴ്ത്തപ്പെട്ടത്. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്കു നൽകി. ഓരോ വർഷവും ചിങ്ങമാസത്തിലെ അനുവാദവും വാമനൻ മഹാബലിക്കു നൽകി. ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. ഈ ദിനമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിക്ക് പോലും വളരെയധികം മാറ്റം വന്നു കഴിഞ്ഞു. ഓണവെയിലും ഓണനിലാവും ഓണത്തുമ്പയും മലയാളിയുടെ മനസ്സിൽ നിന്നും എന്നും സന്തോഷം നൽകിയിരുന്നു. എന്നാൽ കാലം തെറ്റിവരുന്ന പ്രളയവും മഹാമാരിയും ഈ ഓണാഘോഷത്തെ പോലും താറുമാറാക്കുന്നു. ഓണം മലയാളിയുടെ ഒരു പ്രതീക്ഷയും ഓർമ്മയുമാണ്. കാലം മാറുന്തോറും അതിന് പരിണാമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓണത്തെക്കുറിച്ചുള്ള കഥ പോലെ തന്നെ ഒരു മധുര പ്രതീക്ഷയും ഓണം മലയാളിക്കു നൽകുന്നു. പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിൻ്റെയും പഴയ ഓണക്കാലത്തിനായി നമുക്ക് പ്രത്യാശിക്കാം. കാണണം കാണാ.